ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് ബി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ ഗാലറി എല്ലാം നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്മുടെ സുഹൃത്ത് കോൾ ചെയ്യാനായിട്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഹോം ലോക്ക് ഉണ്ടെങ്കിലും നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം ആ കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് അവർക്ക് അതെല്ലാം നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം എങ്ങനെ സെപ്പറേറ്റ്, നമുക്ക് മെസ്സേജിങ് ആപ്സ് എല്ലാം, സോഷ്യൽ മീഡിയ ആപ്സ് എല്ലാം എങ്ങനെ സെപ്പറേറ്റ് നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. മൊബൈൽ കമ്പ്യൂട്ടർ ടെക്നോളജി പരമായിട്ടുള്ള പുത്തൻ അറിവുകൾ നിങ്ങളെ തിരിയെത്താൻ എസ് ബി മീഡിയ ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ നിങ്ങളെ തേടി നിങ്ങളുടെ യൂട്യൂബിനകത്ത് ലഭിക്കുന്നതാണ്. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കണ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രൈവസി ലോക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ആദ്യം തന്നെ നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്, പാറ്റേൺ പാസ്വേഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാസ്വേഡ് പുതുതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സെഡ് ടൈപ്പുള്ള ഒരു പാറ്റേൺ പാസ്വേഡാണ്. അപ്പോൾ ഒന്നുകൂടെ റീ എൻട്രി ചെയ്ത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും, ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാം. പാറ്റേൺ ലോക്ക് നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ആ പാസ്വേഡ് ഇല്ലാതെ തന്നെ, പാസ്വേഡ് മറന്നുപോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഹൂ ഈസ് മൈ മം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സെക്യൂരിറ്റി ഇവിടെ 1 2 3 4 ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയും. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഗാലറി. നമുക്ക് ഗാലറി വരെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ ഗാലറി ആർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ മൊബൈലിൽ നമ്മൾ നോർമൽ ലോക്ക് ഓപ്പൺ ചെയ്ത് ഒരാളുടെ അടുത്ത് കൊടുത്തു തന്നെ ആർക്ക് കോൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വാട്സാപ്പോ ഫേസ്ബുക്കോ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റായിട്ടൊരു പാസ്വേഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വാട്സാപ്പിന് അവിടെയൊക്കെ അങ്ങനെ ടിക്ക് മാർക്ക് ഉണ്ട് കണ്ടോ, ഒരു ബ്ലൂ ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാമാണോ ലോക്ക് ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ടിക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വാട്സാപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. വാട്സാപ്പും ഫേസ്ബുക്കും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ലോക്ക് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫിനിഷ് എന്നുള്ള ബട്ടനകത്ത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇവിടെ വാട്സാപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും ഒരു ബ്ലൂ കളറിലാണ് ലോക്കിൻ്റെ ചിഹ്നം ഉള്ളത്. നമുക്കിനി വാട്സാപ്പും ഫേസ്ബുക്കും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വാട്സാപ്പും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ലോക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത ആ സെഡ് പാറ്റേൺ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സാപ്പ് ഓൺ ആവുന്നുണ്ട്. നമുക്കൊന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ലോക്കാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു ലോക്ക് ഇവിടെ സിമ്പിൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനകത്ത് കയറാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും, ഗാലറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ ഫോൺ മറ്റൊരാളുടെ അടുത്ത്, നമ്മുടെ ഫോൺ ലോക്ക് അല്ലെങ്കിലും, അതായത് നമ്മുടെ മെയിൻ ലോക്ക് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെ സുരക്ഷിതയോടുകൂടി നമുക്ക് അയാൾക്ക് വിശ്വാസത്തോടുകൂടി കൊടുക്കുക. അയാൾക്ക് മറ്റൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എസ് ബി മീഡിയ ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.